ശ്രീ അനന്തലോട്ടം ആനന്ദൻ, ഒരുപാട് പ്രശ്നങ്ങൾ, ട്രേഡ് യൂണിയനുകളുടെ സമരം, പണിമുടക്കില്ല എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ, സമരം തുടർന്നൊരു സാഹചര്യം, പരിഹാരമാവാത്ത പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, ഇതെല്ലാം KSRTCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനം, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു, അതിലൂടെ എടുത്ത തീരുമാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ, കുടിശ്ശികയുടെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ പൊതുവായ തർക്കങ്ങളിലുമൊക്കെ വളരെ പ്രസക്തമായ പരിഹാരത്തിൻ്റെ ഒരു സാധ്യതയാണോ ശ്രീ അനന്തലോട്ടം ആനന്ദൻ കാണുന്നത്? ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൻ്റെ തീരുമാനം പ്രാവർത്തികമായാൽ ഒരു വലിയ ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംശയമുണ്ടോ പ്രാവർത്തികമായാൽ എന്നാണ് ശ്രീ അനന്തലോട്ടം പറഞ്ഞത്? അതെന്ന് പറഞ്ഞാൽ ശമ്പളം ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു കുടിശ്ശിക. അത് കൊടുത്താൽ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയ കരാറുകൾ നടപ്പാക്കുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്. അതാണ് ഞാൻ പ്രാവർത്തികമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. മുഖ്യമന്ത്രി എന്നെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമായാൽ തീർച്ചയായും ഒരു നല്ല ചുവടുവയ്പ്പാണ്. പ്രാവർത്തികമാക്കാൻ വകുപ്പും ബന്ധപ്പെട്ട മേധാവികളും ഉദ്യോഗസ്ഥന്മാരും പരിശ്രമിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. ശ്രീ അനന്തലോട്ടം ആനന്ദൻ, ഇടപെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന മന്ത്രി പറഞ്ഞത് താങ്കളും കേട്ടല്ലോ, അത്ര വലിയ ആത്മവിശ്വാസം മന്ത്രിക്കും ഇല്ല എന്ന് വേണമോ അതിൽ നിന്ന് കരുതാൻ? അദ്ദേഹം പറഞ്ഞത് ശ്രമകരമായ ദൗത്യമാണ്, ധനകാര്യ വകുപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്, ഒട്ടേറെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തീർത്ത് നാളെ തന്നെ കുടിശ്ശിക തീർക്കാൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു എന്നാണ്. പൂർണ്ണ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കിലില്ല. അല്ല, ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശമ്പള കുടിശ്ശികയാണ്. ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഓണം വന്നിട്ടും മറ്റുള്ളവർക്കെല്ലാം ശമ്പളം കിട്ടിയപ്പോൾ KSRTCയിലെ തൊഴിലാളിക്ക് ശമ്പളം കിട്ടിയില്ല. ആ ശമ്പളം കിട്ടും, നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തോന്നിയൊരു കാര്യം, കോവിഡ് കാലത്ത് മാറ്റി നിർത്തപ്പെട്ട 6-7000 തൊഴിലാളികൾ എംപാനലെന്ന് വിളിക്കുന്നവർ ഉണ്ടായിരുന്നു. അവരോട് അതിനുശേഷം മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം അവരെ പിരിച്ചുവിട്ടിട്ടില്ല, അവരുടെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ അവരെ ജോലിക്ക് വിളിക്കാതെ പുതിയ ഒരു കമ്പനി ഉണ്ടായിട്ട് ആ കമ്പനിയിൽ വേറെ ആളുകളെടുത്ത് ജോലി ചോദിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയെ അസന്നിഗ്ധമായി പറഞ്ഞു. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം തന്നെ ആ മാറ്റി നിർത്തപ്പെട്ട എംപാനൽ ജീവനക്കാരെ KSRTCയിലും സ്വിഫ്റ്റിലും വരുന്ന ഒഴിവുകളിൽ അവർക്ക് ജോലി കൊടുക്കും. അതൊരു വലിയ പ്രതീക്ഷയാണ് ഈ ഓണക്കാലത്ത് ആ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. ഈ കരാറിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്, കാരണം ജോലി നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ അലയുന്ന ആ തൊഴിലാളികളുടെ ദുഃഖം ചെറുതല്ല, അതിന് പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശമ്പള കുടിശ്ശികയുള്ളത് ഓണത്തിന് മുമ്പ് നൽകുമെന്ന് പറഞ്ഞു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം ലഭിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിലേറെ പ്രധാനം KSRTCയെ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിലും ജീവനക്കാരുടെ ജോലിക്കും കൂലിക്കും സംരക്ഷണം കിട്ടുന്ന വിധത്തിലും പൊതുമേഖലയിൽ സംരക്ഷിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടാണ്. നമ്മുടെ രാജ്യത്ത് പൊതുമേഖലകളെല്ലാം നഷ്ടത്തിലുള്ളത് മാത്രമല്ല, ലാഭത്തിലുള്ളത് പോലും കണ്ട വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന, സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ നഷ്ടത്തിൽ മുങ്ങി മുതലക്കൂപ്പ് കുത്തി നിൽക്കുന്ന ഈ സ്ഥാപനത്തെ കൈവിടില്ല, അതിനെ ലാഭകരമായോ അല്ലെങ്കിൽ വലിയ ബാധ്യതയില്ലാത്ത സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരാനും പൊതുമേഖലയിൽ തന്നെ അതിനെ നിലനിർത്താനും സംരക്ഷിക്കാനും ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ. KSRTC ഇല്ലാതായാൽ ഒരു ദിവസത്തെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആഫീസുകളിലെത്താൻ ആളുകൾക്ക് സാധിക്കില്ല, ഫാക്ടറികളിൽ പോകാനൊക്കില്ല, ആശുപത്രിയിൽ പോകാനൊക്കില്ല, വ്യവസായശാലയിൽ പോകാനൊക്കില്ല, ഒന്നും സാധിക്കില്ല. അപ്പോൾ അത് ഞങ്ങൾ മുടക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇന്നെന്താ? സ്വകാര്യ ബസ്സുകളൊക്കെ ഇട്ടിട്ട് പോയി. ഇതിന് മുമ്പൊക്കെ ചില വിമർശകർ വന്ന് പറയുമ്പോൾ മുതലാളിമാരെല്ലാം ലാഭത്തിൽ ഓടിക്കുന്നല്ലോ, എന്താ ഈ പൊതുമേഖല മാത്രം നഷ്ടം എന്ന് പറയുമായിരുന്നു. എന്താ കേരളത്തിൻ്റെ സ്ഥിതി? 50,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്നു, ഇന്ന് 10-ൽ താഴെയാണ്.
പതിനായിരത്തിൽ താഴെയാണ് ഉള്ളത്. ലാഭമില്ല, നഷ്ടമെങ്കിലും വരാതിരുന്നെങ്കിൽ ഏതെങ്കിലും മുതലാളി ഈ പണി കളഞ്ഞിട്ട് പോകുമോ? അപ്പം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഡീസലിൻ്റെ വില വർധനവ്, സ്പെയർ പാർട്സിൻ്റെ വില വർധനവ്, ടാക്സ് നിരക്കുകൾ കൂടുതൽ, ഇൻഷുറൻസ് ചാർജുകൾ കൂടുതൽ, ഇതെല്ലാം ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മോട്ടോർ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ മുതലാളിമാരെല്ലാം ഇത് പൂട്ടിപ്പോണ അവസരത്തിൽ KSRTC കൂടെ ഇല്ലാതായാൽ ജനങ്ങളുടെ യാത്രാ ക്ലേശത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? അത് KSRTC അടയ്ക്കില്ല, പൊതുമേഖലയിൽ നിലനിർത്തും, എത്ര ബാധ്യതയേറ്റെടുക്കേണ്ടി വന്നാലും എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഓണക്കാലത്ത് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. KSRTC മുടങ്ങില്ല, അതും ഞങ്ങൾ സ്വാഗതം ചെയ്ത കാര്യം. പിന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ചർച്ചാ വിഷയമായത്, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കാലത്ത് എല്ലാ യൂണിയനുകളും TDFഉം BMSഉം CIT ഒക്കെ ശമ്പള പരിഷ്കരണ കാലത്ത് ഒപ്പുവെച്ച ഒരു കരാറുണ്ട്, സിംഗിൾ ഡ്യൂട്ടി ഞങ്ങൾ അംഗീകരിക്കണം. ഖന്നാ കമ്മീഷൻ്റെ ശുപാർശ സിംഗിൾ ഡ്യൂട്ടി അംഗീകരിക്കുന്നു. എന്നാൽ ഞങ്ങൾ അന്നൊരു വ്യവസ്ഥ പറഞ്ഞിരുന്നു, ഇത് പ്രാക്ടിക്കലായി ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നു, പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ അത് ഈ തമ്പാനൂർ കിഴക്കേക്കോട്ടെ ഇരുന്നിട്ട് തീരുമാനിച്ചാൽ പോരാ, ഈ ജീവനക്കാരന് അതാത് സ്ഥലങ്ങളിൽ ആ ജോലി ചെയ്ത് മടങ്ങിപ്പോകാൻ സൗകര്യമുണ്ടാകുന്ന വിധത്തിൽ അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്നുള്ളത് സോണൽ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം. ഇതാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇത് നേരത്തെ നടന്ന മന്ത്രിതല ചർച്ചകളിലൊന്നും അതിൻ്റെ പരിഹാരമുണ്ടായില്ല. സിംഗിൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി കാണും. ചിലതെന്നെ വ്യാഖ്യാനിക്കുന്ന 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കാൻ കേരള ഗവൺമെൻറ് പറയുന്നതാണ്, അത് ശുദ്ധ അസംബന്ധമാണ്. ഇത് 1961 മോട്ടോർ തൊഴിലാളി ആക്ട്, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന മോട്ടോർ വർക്കേഴ്സ് ആക്ടിൽ പറയുന്ന വ്യവസ്ഥയാണ് ഈ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം. 12 മണിക്കൂറിനകത്ത് 8 മണിക്കൂർ പണിയെടുക്കണം. 1-2 പ്രാവശ്യം ഇവിടെ ഇതൊക്കെ പരിശോധിച്ച് നടപ്പാക്കിയിട്ട് അതിന് വേണ്ടത്ര വിജയം കാണാൻ സാധിച്ചില്ല. ഖന്ന കമ്മീഷൻ ഇപ്പോൾ അത് ശക്തിയായി ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മണിക്കൂറും ഡ്യൂട്ടി എടുക്കാനൊക്കെ 8 മണിക്കൂറിനപ്പുറം ഒരു മിനിറ്റ് ഡ്യൂട്ടി ചെയ്താൽ, ജോലി ചെയ്താൽ അതിനവർക്ക് ഓവർടൈം കൊടുക്കേണ്ടി വരും. അതിന്ന് ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രാവിലെ വന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കണമെന്നുള്ളതിൽ അത് എത്ര പ്രായോഗികമാണ് എന്നുള്ളത് സോണൽ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് അതിന് തൊഴിലാളികളെ പീഡിപ്പിക്കാതെ ശരി അതെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് അവിടെ റൂട്ട് തീരുമാനിക്കുമ്പോൾ, റൂട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ, നിശ്ചയിക്കുമ്പോൾ, ഷെഡ്യൂളുകൾ തീരുമാനിക്കുമ്പോൾ അത് അവിടുത്തെ സോണൽ ഓഫീസിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇന്നൊരു തീരുമാനം. അതിനെ ഞങ്ങൾ അംഗീകരിച്ചു. അല്ല, ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടി അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് ഈ KSRTC ലാഭകരമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ 6 മാസം ഇതുകൊണ്ടാണ് കുഴഞ്ഞു കിടക്കുന്നതെന്ന് വിമർശകന്മാരെല്ലാം പറഞ്ഞു കിടക്കുന്നെങ്കിൽ ഞങ്ങൾ തൽക്കാലം അംഗീകരിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്താൽ ഈ ഉച്ചസമയത്ത് ആളുകൾക്ക് വണ്ടിയില്ലാതെ വരികയും ജീവനക്കാർക്ക് അതിവിയ ക്ലേശം വരികയും ഇതൊക്കെ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നതാണ് വരുന്നതെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടി വരും. അതും 6 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണിന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി ഇന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചത്. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്തുകൊണ്ടെന്നാൽ ശമ്പളം കിട്ടും, ഈ പിരിച്ചുവിട്ടവരെയൊക്കെ തിരിച്ചെടുക്കും, KSRTCയെ നിലനിർത്തും, അതിനെ സംരക്ഷിക്കും. ഈ തീരുമാനങ്ങൾ ഞങ്ങൾ സംതൃപ്തരാണ്. ഏതായാലും ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന കൂടിക്കാഴ്ച എത്രമാത്രം KSRTCയെ സംബന്ധിച്ച് ഗുണകരമാണ്, ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ തീരുമാനമായി എന്നത് ഏതൊക്കെ നിലയിലാണ് എന്നാണ് ശ്രീ ആനത്തലോട്ടം ആനന്ദൻ വിശദീകരിച്ചു വെച്ചത്.